Hello everybody, welcome back to Nanma Unique Foods. ഇന്ന് എൻ്റെ അമ്മമ്മ ആക്കാൻ പോകുന്നത് എന്നാണെന്ന് അറിയില്ല, അതുകൊണ്ട് നമുക്ക് അമ്മമ്മേൻ്റെ ചോദിക്കാം. അമ്മമ്മ എന്നാക്കാൻ പോന്ന്? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കീമയാണ്. കീമ മെട്രോ പോലുള്ള ഷോപ്പുകളിലെല്ലാം വാങ്ങാൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് കുറവാണ് കിട്ടുന്നത് കണ്ണൂര്. ഇത് കിട്ടുന്നില്ല, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ കീമയാണ്. ഇത് ബോൺലെസ് ചിക്കൻ എടുത്ത് ചോപ്പറിലിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അല്ലെങ്കിൽ നമ്മളെ ഈ മിക്സിയുടെ ചെറിയ ബൗളിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താലും മതി. കൂടുതൽ കറക്കാൻ പാടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കാം. അപ്പം നല്ല കീമയായി കിട്ടും. ദൈ കീമ ഒരു അര കിലോ കീമയുണ്ട്. പിന്നെ ഇത് മൂന്ന് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയല്ല സവാള, സവാള ഒരു പത്ത് വെളുത്തുള്ളി, പത്ത് അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, ഇതും എല്ലാം ചോപ്പറിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു തക്കാളി ഉണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ് പാകത്തിന്, പിന്നെ വെള്ളം വേണം. പിന്നെ പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇത് ചിക്കൻ മസാലയാണ്, കടുക് കുറച്ച്, എണ്ണ, ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം എന്താ വേണ്ടേ? ഗ്യാസ് കത്തിക്കണം. ഒരു പാത്രം വെച്ചു. അതായത് നമ്മൾ കേരളീയർക്ക് ഹൈയിൽ വെച്ചിട്ടുണ്ട്. കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണ എന്നാണ് വെളിച്ചെണ്ണ. അപ്പൊ നമുക്കിത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. പണ്ട് വെളിച്ചെണ്ണക്ക് എന്നാ വിളിക്കലങ്ങനെ സാഗൂട്ടി പറയാൻ അറിയും? മോക്ക് അറിയാത് ഇല്ല. സാഗൂട്ടിട്ട് എങ്ങനെയെല്ലാം പറയാം അമ്മമ്മ? അമ്മമ്മ അച്ചാച്ചനും കൂടി പറയുന്ന ഭാഷയാണ് സാ കൂട്ടിയിട്ടുള്ളത്. സവേസളി സച്ച സണ്ണ, വെളിച്ചെണ്ണ. മനസ്സിലായ? ഈ കീമ ചോറിന് ചപ്പാത്തിക്ക് എല്ലാം നല്ല ടേസ്റ്റാണ് അല്ലേ? മോള് തിന്നില്ലേ കീമ? നമ്മള് ഇവിടെ ഹൈദരാബാദിലുള്ളപ്പോ എപ്പോഴും വാങ്ങില്ലേ നമ്മള് കീമ? ഓർമ്മയില്ല. ഓ, അന്നേരം കുഞ്ഞി ഭാവിയല്ലേ അല്ലേ? ശരി, ഇനി ഇതിലെന്തെല്ലാം ഇടണം? കടുക് പൊട്ടട്ടെ. അതിന് ശേഷം നമുക്ക് ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് അത് ഇതാക്കാണ്. എനിക്ക് കുറച്ച് പേടിയായതുകൊണ്ട് ഞാൻ ബാക്ക് ഓഫ് ചെയ്യാം. ഇനി ഇട്ട് കൊടുക്കട്ടെ. ഗ്രാമ്പൂ 2 എണ്ണം, ഒരു ഏലക്ക, ഒരു കഷ്ണം പട്ട, അധികം വേണ്ട. ഇനി ഇതിലേക്ക് ഈ ഇത് ചോപ്പ് ചെയ്ത് വെച്ചാലും ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്കിത് ചെറുതായിട്ട് വെക്കാം, സിമ്മിൽ വെക്കാം. ഇത് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് കറിവേപ്പില. ഇതൊരു ഒരു ബ്രൗൺ കളറാവണം. നല്ല ബ്രൗൺ കളറാവട്ടെ. നമുക്ക് അതിന് എന്താ വേണ്ടത്? വേഗം ബ്രൗൺ ആവാൻ വേണ്ടി ഉപ്പ്. ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ബാക്കിലായി ഞാനിപ്പോ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ വേഗമായി കെട്ടി ഹൈയിൽ വെച്ചിട്ടുണ്ട്.
കൈയിൽ വെച്ചാൽ വേഗം തന്നെ ഇത് ആയിട്ട് ब्राउन कलर आया मम्मा चोपर उपयोग नमक चाई वे अत्र चाई कटा इन नमक ब्रउन कलर आयुम കുറച്ചുകൂടി ബ്രൗൺ ആവട്ടെ അല്ലേ ആയി എണ്ണ പാൽ വാളിയുണ്ട് എണ്ണ കുറച്ചുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എണ്ണ പാൽ വാളിയുണ്ട് കാണാൻ അല്ല അമ്മ ദാ ഇടട്ടെ ആ ആയില്ലേ ബ്രൗൺ കളർ ആയി ഞാൻ ക്ലോസ് കുറച്ചൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി हाफ टीस्पून मंजपुड़ी टीस्पून मल्लिपुड़ी ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും സാധനം ചേർത്തു ഇത് കാശ്മീരി മുളക് പൊടിയാ കാശ്മീരി അല്ല കുറച്ച് എരിവുള്ള മുളക് തന്നെയാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർക്കുന്നത് കാശ്മീരി ആണെങ്കിൽ കൂടുതൽ ചേർക്കണം फ्लेम कूटीट तेचं मूड़व मूडी सिम्मिल വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മ കുറച്ച് സിമ്മിൽ വെച്ചിട്ടില്ല സിമ്മിൽ വെച്ച് നോക്കാം സിമ്മിൽ വെച്ചു നമ്മ കുറച്ച് വെച്ചിട്ടില്ല സിമ്മിൽ ഇനി 2 മിനിറ്റ് കഴിയട്ടെ 2 മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇനി തുറന്നു നോക്കിയാലോ തുറന്നു നോക്കാം मिक्स लास्ट इंग्रेडिएंट इधर नम्मल लेवड़ डेस्क फुल क्लीनु एल्ला इंग्रेडिएंट्स इधर ये इधर नल्ला पोले हम काय किटना पहले मरण के लिए हम के लास्ट के लिए चार थोड़ा मेरे 2 मिनट मूडी होता है ना हम के
ഞാൻ ഫസ്റ്റ് അമ്മ പറഞ്ഞു ഇത് ഷൂട്ട് ചെയ്യണമെന്ന്. എന്നിട്ട് ഈ ചിക്കൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഏതോ ഒരു തരം ചമ്മന്തി ആട്ടാന്നെന്ന്. എന്നിട്ട് ഞാൻ അതിനെ ചിക്കൻ ചെയ്ത് കണ്ടിങ്ങനെ. ഇതിപ്പോ മുട്ട പൊട്ടി പോലെ പക്ഷേ ഇത് മുട്ടയല്ല ചിക്കൻ മുട്ടയല്ല ചിക്കൻ ആണ്. രണ്ട് മിനിറ്റ് കൂടി വെക്കട്ടെ. ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ പറ്റിക്കാം. എൻ്റെ ഫ്രണ്ട്സിന് മുട്ട പൂജ ഇഷ്ടാ. അവരടുത്ത് പറയാം ചിക്കനും ഇഷ്ട, പക്ഷെ മുട്ട അമ്മയാക്കുന്ന മുട്ട ബുദ്ധിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അവരടുക്ക് അവരടുത്ത് പറയത് മുട്ട ബുദ്ധിയാണ് കൊടുത്തിട്ട് ചിക്കൻ അവര് തിന്നു. ഇനി എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? രണ്ട് മിനിറ്റ് കഴിയട്ടെ, അതിന് ശേഷം നോക്കാം. നമുക്ക് ചിക്കൻ കീമ തുറന്നു നോക്കിയാലോ. രണ്ട് മിനിറ്റ് കഴിഞ്ഞു, വെള്ളനെ തുറന്നു നോക്കാം. ഇതിപ്പം നമ്മളെ ചപ്പാത്തിന്റെ പരുവത്തിലായിട്ടുണ്ട് അല്ലെ. ചപ്പാത്തിക്ക് ഇങ്ങനെ മതി കീമ അല്ലെ. നമുക്കിനി ഇത് ചോറിനാണെങ്കിൽ എന്ത് വേണം? നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്ക് ബുജ്ജി പോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആവട്ടെ. നല്ല പോലെ തിളക്കണം, തിളച്ച് പോവണം. കയ്യില് വെച്ചിട്ടുണ്ട്, നല്ല പോലെ തിളക്കണം. അതിനാണ് കയ്യില് വെച്ചിട്ടുള്ളത്. തിളച്ച് വേവണ്ടേ ഇത്? അതിനു വേണ്ടി ആവട്ടെ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഉപ്പ് കുറവായിരിക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ മസാല കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ലേശം ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇത് യോജിച്ച് വരണം, തിളച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സായി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഞാനിത് സിമ്മിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി അല്ലേ. 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മളെ ചിക്കൻ കീമ റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് തുറന്നു നോക്കിയാലോ. ഇതിന് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാ, കറിവേപ്പില ഇഷ്ടമുള്ളവർക്ക് കറിവേപ്പില ഇടാ. നമ്മൾ കറിവേപ്പിലയാണ് എപ്പോൾ പ്രിഫർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ കറിവേപ്പില ഇടുക. എന്താ കീമ റെഡി? നല്ലയില്ലേ കാണാൻ, നല്ല ടേസ്റ്റും ഇല്ലേ. ഓഫ് ആക്കിയാലോ. ഓഫ് ആക്കട്ടെ. നമുക്ക് ഇനി ഇത് താഴ്ത്തി വെക്കാം. നല്ല സ്വാദിഷ്ടമായ കീമ റെഡിയായി. എരിവല്ല കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. കീമ റെഡിയായി. ഇതിന് എരിവല്ല കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. നമ്മൾക്ക് അധികം എരിവ് നമ്മൾ ഉപയോഗിക്കുന്നവരല്ല, അതുകൊണ്ടാണ് നമ്മൾ 1 teaspoon മാത്രം മുളക് പൊടി ഉപയോഗിച്ചത്. ഇത് നല്ല രസമുള്ളൊരു കറിയാണ്. ചോറിനും ചപ്പാത്തിക്ക് ബ്രെഡിന് ഏതിന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കോമെൻറ്റും ചെയ്യണം. എന്നിട്ട് ഈ കീമ ട്രൈ ചെയ്തിട്ട് നമ്മുടെ കോമെൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയട്ടെ. താങ്ക് യു, ബൈ.